ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، اللهم اجعلنا من عبادك الصالحين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രശ്നേ നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു താ റബ്ബേ. അങ്ങനെ പള്ളിയിൽ കടന്നു, റഹ്മത്ത് അല്ലാഹുവിനോട് ചോദിക്കാൻ. പുറത്തിറങ്ങുമ്പോൾ എന്താ ദ്വാരക്കണത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. പ്രശ്നേ നിന്റെ ഓശാരമായത് നീ എനിക്ക് തരണം റബ്ബേ. എന്താണ് ഫദ്ൽ എന്ന് പറഞ്ഞാൽ? അല്ലാഹു റിസ്ക് അന്വേഷിക്കാൻ വേണ്ടി പോകുന്നോടത്ത് പറഞ്ഞ വാക്കാണത്. فَإِذَا قُضِيَتِ الصَّلَاةُ فَانْتَشِرُوا فِي الْأَرْضِ وَابْتَغُوا مِنْ فَضْلِ اللَّهِ وَاذْكُرُوا اللَّهَ كَثِيرًا لَعَلَّكُمْ تُفْلِحُونَ. നിസ്കാരം, ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ ഫന്തഷിറു ഫിൽ അർദ്, നിങ്ങൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ അങ്ങ് വ്യാപരിച്ചോളൂ. അല്ലാഹുവിന്റെ ഔദാര്യം തേടി നിങ്ങൾ പുറപ്പെട്ടോളൂ. ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കുന്നത് വിചാരിച്ച് ഫാ എന്ന് പറഞ്ഞാൽ തഖീബിൽ ഫൗരി, പെട്ടെന്ന് ചാടി പറഞ്ഞ് ജുമുഅ കഴിഞ്ഞ പിന്നെ ദിക്റല്ലാ നിസ്കരിക്കാനോ സ്വലാത്തിനോ ദ്വാരക്കാനോ നിൽക്കാതെ ഇറങ്ങി ഓടണം എന്നാണ് പറഞ്ഞ്. ഉടനെ പോണെന്ന ഫാവിന് അർത്ഥം ഉണ്ടല്ലോ. അത് അങ്ങനെ ഒരു അർത്ഥം മാത്രമേ ഫാന് മനസ്സിലാക്കിയിട്ടുള്ളൂ. നോക്കണം, ജുമാന്റെ വിഷയം പറയുമ്പോ ബാങ്ക് കൊടുത്ത ഷട്ടർ അടക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇതാ അതിന്റെ തൊട്ടുമ്പോ താഴത്തെന്താ? ഇതാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ. ബാങ്ക് വിളി കേട്ടാൽ, ജുമുഅക്ക് ബാങ്ക് കേട്ടാൽ പിന്നെ ഖുതുബക്ക് പോകണം. വദറുൽ ബൈഅ ആൻഡ് ലീവ് യുവർ ബിസിനസ്. അതൊക്കെ അതെല്ലാം ഷട്ടർ അടച്ച് പൂട്ടിട്ട് കച്ചവടം നിർത്തിയിട്ട് നിങ്ങൾ അള്ളാന്റെ പള്ളിയിലേക്ക് പോകണം. എന്നിട്ടാ വർഷം പറയണത് ജുമുഅ കഴിഞ്ഞാൽ പോയി കച്ചവടം തുടർന്നോളൂ. അത് മനസ്സിലാക്കാതെ ഇതിന് മാത്രം അർത്ഥം വെച്ചാൽ മനസ്സിലാവില്ല. കച്ചവടം ഷട്ടർ അടച്ച് പോരണം എന്നുള്ളതിന്റെ ഒരു കമാൻഡ് ഉണ്ട് ജുമുഅക്ക് വരണമെങ്കിൽ. ബാങ്ക് കൊടുത്താൽ പിന്നെ കച്ചവട സംബന്ധമായ ഒരു പരിപാടിയും പറ്റില്ല, ഒന്നും പറ്റില്ല. ജുമുഅ വളരെ ശ്രദ്ധിക്കണം. ജുമുഅന്റെ ബാങ്ക് കൊടുക്കണ നേരത്തൊക്കെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ സെന്റ് കച്ചവടം അത് ഇതും മിസ്വാക്ക് കച്ചവടമൊക്കെ. ജുമുഅക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി ഒന്നും പറ്റൂല. പിന്നെ ജുമുഅക്കുള്ളതാണ്, ഖുതുബക്കുള്ളതാണ്. അത് കഴിഞ്ഞാൽ അല്ലാഹു പറഞ്ഞു ഫന്തഷിറുഫിൽ അർ, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചോളൂ. പിന്നെ നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്നുള്ള, പള്ളിക്ക് വരണം എന്നുള്ള കമാൻഡ് ഉണ്ട്. ഇനി പോകണം എന്നുള്ള പറഞ്ഞു കൊടുക്കണ്ടേ ഇവർക്ക്? അവിടെ പോയിക്കോളൂ. അള്ളാഹുവിന്റെ ഔദാര്യം ഭൂമിയിൽ തേടി പുറപ്പെട്ടോളൂ. അപ്പൊ കച്ചവടക്കാര് ജോലിക്കാരൊക്കെ ജോലി ചെയ്തിട്ട് മഹേഷത്ത് ഉണ്ടായിക്കോളൂ. അത് അള്ളാഹുന്റെ ഔദാര്യമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ തങ്ങൾ ഇതാ പറയാൻ പറഞ്ഞത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. പടച്ചവനെ നിന്റെ ഔദാര്യം, അത് പള്ളിക്ക് പുറത്ത് ഒരുപാട് കിടക്കുന്നുണ്ട്. ദീൻ നമ്മുടെ കച്ചവടത്തിലുണ്ട്, നമ്മുടെ ഫാർമസിന്റെ ഉള്ളിലുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട്, നമ്മോടൊപ്പം നമ്മുടെ വാഹനത്തിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കൃഷിയിടത്തിലുണ്ട്, നമ്മുടെ ഫാക്ടറിയിലുണ്ട്, റോട്ടിലുണ്ട്, നാട്ടിലുണ്ട്, എല്ലായിടത്തും. പള്ളിന്റെ പുറത്ത് മുഴുവൻ അള്ളാഹുവിന്റെ ഫദല. ഇവിടൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് അരുതാത്തതും ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കാനും ആ വിഷയത്തിൽ സഹകരിക്കാനൊക്കെ കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അമൽ കിട്ടാനുള്ള സാഹചര്യമായി അള്ളാഹു ഒരുക്കിയിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല നല്ല സ്വഭാവമുള്ളവരിൽ, തങ്ങൾ പറഞ്ഞു ഇന്നസ്ഖലമാ യുദഉ ഫിൽ മീസാനി തഖ്വല്ലാഹി വഹുസ്നുൽ ഖുലുഖ്. നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമല് തഖ്വയും സൽസ്വഭാവവുമാണ്. എന്താ സൽസ്വഭാവം? നിങ്ങൾ പറഞ്ഞല്ലോ, തസ്ലു മൻ ഖതഅക വതഅഫു അമ്മൻ ളലമക വതുഅതി മൻ ഹറമക. നമുക്ക് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക, നമ്മളുടെ മിണ്ടാത്തവർ അങ്ങോട്ട് ചെന്ന് മിണ്ട, നമ്മളുടെ ദുൽമ ചെയ്തവർക്ക് മാപ്പാക്കി കൊടുക്കുക, എല്ലാവർക്കും പുറത്തു കൊടുക്കുക. നമ്മളോട് ആരെല്ലാം ദുൽമ ചെയ്തിട്ടുണ്ടോ മനസ്സ് വെച്ചിട്ട്, എന്തെങ്കിലും ആളുകൾ മരിച്ചു പോയിട്ട് വാപ്പാന്റെ മയ്യത്ത് വെച്ചിട്ട് എന്റെ വാപ്പാക്ക് പുറത്തുകൊടുക്കിയെന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മളായിട്ട് നമ്മൾ തന്നെ പുറത്തുകൊടുക്കുന്നത്? മരിക്കേണ്ട മുമ്പന്നെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുകൊടുക്കണം. സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇന്നാലിന് ആളോട് ബന്ധപ്പെടണം. ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട് മയ്യത്തിന് വെച്ചിട്ട് അല്ലേ. സ്വന്തം നമ്മളായിട്ടാണ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനോളം
കൂലി വേറെന്തിനുണ്ടോ? അതുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിൽ ഒരു പ്ലഡ്ജ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചിന്തിക്കുക, പടച്ചോനെ എന്നെപ്പറ്റി ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കറപ്പേ. എനിക്കാരെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ടോ, അള്ളാഹു അവർക്ക് നീ ഖൈർ ചെയ്തു കൊടുക്ക്. ഇങ്ങനെ ഒരു ദുആ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരും ഒന്നിങ്ങനെ ഒന്ന് ഒരു 5 സെക്കൻഡ് അതൊന്ന് നിയ്യത്ത് ചെയ്തിട്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കി. എല്ലാവരും ആരെല്ലാം നമ്മുടെ ദുൽമ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും മാപ്പാക്കി കൊടുത്തു. എനിക്കവരോട് ഒരു ദേഷ്യമില്ല, ഞാൻ അതെല്ലാം അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്. മനസ്സിനെ ക്ലിയറാക്കി. മനസ്സിലില്ലാത്ത ജാൽഫിയ കുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, ഒരു മുഅ്മിനോടും ഒരു ചെറിയ പക പോലും മനസ്സിൽ വേണ്ട. റബ്ബന ഇന്നക റഹൂഫുർ റഹീം, അങ്ങനെയല്ലേ നമ്മൾ ദ്വാരക്കാൻ പറഞ്ഞത്? അതുകൊണ്ട് എല്ലാവരും പുറത്തു കൊടുക്കുക. ഇനി വരാനുള്ള വിഷയങ്ങളിലും മാപ്പാക്കി കൊടുക്കുക. അള്ളാഹു അത്രയും വിശാലമായ ഹൃദയവും ക്ഷമയും സൽസ്വഭാവം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു തആല നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. പിന്നെ ബുർദ എന്ന് പറഞ്ഞത് വലിയൊരു ഷിഫായിൻ്റെ കാരണമായ ഒരു ഒരു ഖസീദയാണ്. ഖസീദത്ത് ബുർഉദ്ദ എന്നതിന് പേരുണ്ട്. സുഖം മുസ്ലിമാം തങ്ങൾക്ക് വലിയൊരു മാരകമായ അസുഖം വന്നപ്പോൾ അത് ഷിഫയാകാൻ വേണ്ടി നേർച്ചയാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ കവിതയാണ് ഖസീദത്ത് ബുർദ. ആ കവിത തങ്ങളുടെ തങ്ങളുടെ മനാഖിബുകൾ പറഞ്ഞ്, അതിനിടയ്ക്ക് ഖുർആനിൻ്റെ മഹത്വം പറഞ്ഞ്, ബദർ യുദ്ധങ്ങൾ സഹാബത്തിൻ്റെ ഷുജാഅത്ത് പറഞ്ഞ്, അങ്ങനെ അവസാനം തർദിയത്തും സ്വലാത്തും ചൊല്ലിങ്ങനെ അവസാനിക്കണം. വളരെ മനോഹരമായ അറബി കാവ്യമാണ് അത്. വലിയൊരു ഷിഫായിൻ്റെ നിമിത്തമായിട്ടുണ്ട്. നമ്മുടെയൊക്കെ രോഗം അള്ളാഹു തആല ഷിഫയാക്കി തരുമാറാകട്ടെ. അതിൽ എല്ലാ ആളുകളും കഴിയുന്നവരൊക്കെ അത് സംബന്ധിക്കണം. പിന്നെ നമ്മുടെ ഇത്തരം ബുർദ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു വിഷയം ശ്രദ്ധിക്കണം. ഞാനത് അതിൻ്റെ ഇൻ ആൻറ്റിസിപ്പേഷൻ, എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്, നമ്മുടെ അതിൻ്റെ കൂടെ ഒരു ഒരു മ്യൂസിക്കോ അതുപോലെയുള്ള ഒരു മിക്സറോ ഒന്നും അതിൽ കൊടുക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ പല നമ്മുടെ മൗലിദ് കിതാബിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ള മനോഹരമായ പാട്ടുകളൊക്കെ ഏതെങ്കിലും അല്ല ഏതിൻ്റെയൊക്കെ ദാസന്മാരൊക്കെ പാടിയിട്ടുണ്ടാകും. അതിനൊക്കെ എന്തുണ്ടാകും, പല മ്യൂസിക്കും പലതും ഉണ്ടാകും. നമ്മളിങ്ങനെ മൊബൈലിൽ വെച്ചടക്കും, എന്താ പാട്ട് മൗലായാണ് പാടുന്നതെന്ന് പറഞ്ഞ് മ്യൂസിക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു. മ്യൂസിക് ഉണ്ടെങ്കിൽ അത് മലിനമായി. ഇബാദത്തിപ്പോ വസ്വാസം ഉണ്ടാക്കുമല്ലോ ഇബ്ലീസ് ഒതുണ്ടാക്കുന്നവർക്ക്. എന്താ ഒരു എന്തായാലും സംസ്കരിക്കാൻ പോകുന്ന ഉറപ്പാ, സംസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ കേൾക്കൂല. എന്നാ പിന്നെ ആ ഒതുണ് കേടരുത്തുക. അതിനാണ് ഇപ്പൊ ഈ വസ്വാസം എന്ന് പറഞ്ഞത്. എന്നതുപോലെ ഇവരെന്തായാലും ഇത് പാടും, അവർ കേൾക്കുകയും ചെയ്യും. എന്നാ നമുക്കാണ് കൊളാക്കുക, ആ മ്യൂസിക്കണ കൊടുക്കട്ടെ. ഇത് ഇബ്ലീസിന്റെ പണിയാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവരുത്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് അറബി പാട്ടാണല്ലോ, അത് റസൂലുള്ളാഹിന്റെ മദഹാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുനടക്കുകയാണ്. സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ ഇതിലൊക്കെ ഇതിൻ്റെ മാനിപ്പുലേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ചില വിഷയങ്ങളിലൊക്കെ പല കാര്യങ്ങളും മിക്സായി പോകുന്നുണ്ട്. അപ്പം ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അത് അള്ളാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. പല വിഷയങ്ങളൊക്കെ എന്തൊരു വിഷമം തോന്നും. ചില വിഷയങ്ങളൊക്കെ എന്തോരം നല്ല കാര്യക്കാരും, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് കൊളാക്കും. അപ്പോൾ അത് പറയണമല്ലോ, പറയാതിരുന്നാൽ ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതെ, അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ചില ആളുകൾ ഉണർത്തേണ്ട വിഷയങ്ങൾ അതിൻ്റെ ഭാഗങ്ങളിൽ ചെയ്ത് ഉണർത്തണം. കാരണം ചെന്താ ചില വിഷയങ്ങളൊക്കെ റെക്കോർഡിംഗ് നടക്കുമ്പോൾ അത് ചെയ്യുന്നത് വേറൊരു ടീമായിരിക്കും. അവരും ഇതിൻ്റെ ആളുകളും തമ്മിൽ ഒരു എന്തുണ്ടാവില്ല, ബന്ധമുണ്ടാവില്ല. ഇവർ പ്രൊഫഷണൽസ് അവർ ചെയ്ത് അവർക്കിപ്പോൾ എന്ത് മ്യൂസിക്ക് ചെറിയ മ്യൂസിക് കാണോട്ടെ, സ്ഥാപനം അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് അവരോട് കൊടുക്കും. റെക്കോർഡിംഗ് കഴിഞ്ഞ് സാധനം പുറത്തെത്തുമ്പോഴേക്കാരെ അതിന് മിക്സിംഗ് വന്നത് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഭാഗങ്ങൾ അത് ഉണർത്തുക. പിന്നെ എന്താ പരസ്യമായിട്ട് നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ട, ഒരു അങ്ങനെ ഒരു ക്രിട്ടിസിസം ഒന്നും വേണ്ട. നമ്മൾ വിഷയം ഉണർത്തുക. നാളെ മുസഫിലൊരു മാസാന്ത സ്വലാത്ത് മജ്‌ലിസ് ആരംഭിക്കുകയാണ്. തുടർച്ചയായി നടന്നു പോകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അള്ളാഹു തആല ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. വിസയും ബത്താക്കയും പുതുക്കേണ്ട സമയം കുറേ കഴിഞ്ഞു. കമ്പനി വളരെ വിഷമത്തിലാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ മുസഫിയിലെ സ്വലാത്ത് നമ്മുടെ ഹാരിസിൻ്റെ നൗഫലിൻ്റെ നൗഫലിൻ്റെ ഗറഫിലല്ലേ അത്? ആ എവിടെ വെച്ചിട്ടാണത്? ആയിക്കാടല്ല. അപ്പോൾ ഇൻഷാല്ലാ ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ ഇൻഷാല്ലാ അള്ളാഹു അത് ഇന്നും നിലനിർത്തി തരുമാറാകട്ടെ. താടി വടിക്കുന്നതിനെ പറ്റിയുള്ള ഇസ്ലാമിൻ്റെ വിധി എന്താണ്? കുറച്ച് പോനെ എല്ലാവരും ഇപ്പം മൂത്ത് താടിയല്ലോ. ഇപ്പോൾ
തഹരീമിന്റെ കറാഹത്താണ് ഷാഫിഈ മദ്ഹബിൽ, കറാഹത്താണ്, പക്ഷെ ഹറാമിന്റെ കുറ്റാണ്. ഇപ്പൊ എന്താ പറയാ വിധി? എന്താ അത് കറാഹത്ത് എന്ന് വരാൻ തന്നെ കാരണം അതിന്റെ അതിന്റെ ദലീലുകളുടെ സനദിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലാണ്. പക്ഷെ ഹറാമിന്റെ കുറ്റാണ്, പിന്നെ എന്താ പറയാ? സംഗതി നല്ല ടേസ്റ്റാണ്, പക്ഷെ അത് വിഷാണ്. ഇതാണ് ഇപ്പൊ എന്റെ സംഗതി. നല്ല ടേസ്റ്റാ കുടിക്കാൻ, പക്ഷെ അത് വിഷാണ്. എന്നതുപോലെ കറാഹത്താണ്, പക്ഷെ ഹറാമിന്റെ കുറ്റമാണ്. പിന്നെ ഒറ്റടക്കം എല്ലാവരും തടിച്ചു വന്നോളിയാണ്, ഇപ്പൊ ആരും ഇതിന് വരൂല. അപ്പൊ നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ എന്ത് ചെയ്യാ, ആ വിഷയപ്പറ്റി ചിന്തിക്കും. ഇൻഷാല്ലാ കുറേയേറെ സുന്നത്തുകളൊക്കെ കണ്ട് ഉറങ്ങുമ്പോൾ കൂലി കിട്ടുന്ന സംഗതിയാണല്ലോ ഇപ്പൊ ഈ താടി എന്ന് പറഞ്ഞാല്. അതോടെ മൂത്തുള്ള കാലത്തോളം കൂലിയാണ്. കുളിക്കാൻ കയറിയാലും കൂലിയാണ്, നമ്മൾ ടോയ്ലറ്റിൽ പോയിരുന്നാലും കൂലിയാണ്, മരിച്ചിങ്ങനെ കിടക്കുകയാണെങ്കിലും കൂലിയാണ്. അതുള്ള സമയത്തൊക്കെ കൂലിയാണ്. എന്തിനാണ് വെറുതെ നമ്മൾ ആണും പെണ്ണുമില്ലാത്ത പോലത്തിലാവണം, എന്താ ആവശ്യം എന്താ അല്ലേ? അപ്പോ ഒരാൾ ലീവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ശരിയാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് അത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദിന്റെ ഒരു അവരുടെ ഭാര്യയ്ക്ക് തൊണ്ടയുടെ ഓപ്പറേഷൻ ഉണ്ട്. അള്ളാഹു അത് വളരെ റാഹത്തിലും സന്തോഷത്തിലും അള്ളാഹു അവർക്ക് അത് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ മരുമകൾ ഓപ്പറേഷൻ കഴിഞ്ഞ് മംഗലാപുരം ഹോസ്പിറ്റലാണ്, അസുഖം ഭേദമായിട്ടില്ല. അള്ളാഹു ആ മഹദിക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. പിന്നെ സഹോദരൻ ജ്യേഷ്ഠന്റെ മുഹമ്മദ് എന്നാളുടെ ബൈപ്പാസ് ഓപ്പറേഷൻ വരുന്ന 20-ാം തീയതി നടക്കുക. അള്ളാഹു അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഷാർജയിലൊക്കെ നമ്മുടെ മദ്രസൊക്കെ നടത്തുന്ന നമ്മുടെ മൊയ്തുണ്ണി ഹാജിന്റെ എടപ്പാളല്ല, മൊയ്തുണ്ണി ഹാജി ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷനും വേണ്ടി ഇപ്പോൾ ഇന്നലെ പോയിട്ടുണ്ട് മദ്രാസ്, നേരെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ മറ്റൊരു മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിനും ഇവിടെ പറഞ്ഞ ഈ മുഹമ്മദ് എന്നവർക്കും അള്ളാഹു ഇത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി പരിപൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ. രണ്ടുപേർക്കും അള്ളാഹു ഇത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. ഷാർജയിലൊക്കെ നമ്മുടെ ഒരു മദ്രസ നടക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പ്രയത്നമാണ്, അല്ലാതെ അവിടെ അതിൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ ഒരു വിഷയത്തിലൊക്കെ വളരെ പ്രയാസമാണ് അവിടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉന്മേഷം കൊണ്ടും ഉത്സാഹം കൊണ്ടും കഴിവുകൊണ്ടും അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ ദീനിൻ്റെ ഹാദിമാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ. പിന്നെ ഇതാണ് ഉമ്മായുടെ വളരെ പ്രയാസമുള്ള രോഗത്തിലാണ്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മകള് സുബൈദ എന്ന് പറഞ്ഞവള് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു താല എല്ലാവർക്കും ക്യാൻസർ പോലുള്ള എല്ലാ അസുഖങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അള്ളാ ഉമ്മ പ്രായാധിക്യം കാരണം കിടപ്പിലാണ്, അള്ളാഹു ആ ഉമ്മാക്ക് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അപ്പൊ പ്രായാധിക്യം കാരണമുള്ള എല്ലാ രോഗത്തിലും നമ്മൾ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് സലാമത്തായി മരിച്ചിട്ടാൽ മതി എന്ന് ദ്വാരിക്കരുത്. ഏത് രോഗിയാണെങ്കിലും ഷിഫാവിന് വേണ്ടി ദ്വാരിക്കണം, കാരണം മരണം വരാൻ രോഗം തന്നെ വേണമെന്ന് അള്ളാഹുക്ക് നിശ്ചയമില്ലല്ലോ. അപ്പോൾ ഇതേതായാലും മാറൂല, അത് അങ്ങ് എത്തിക്കണേ. പിന്നെ ഉമ്മ ഞാൻ നല്ല നിൽക്കണം, അള്ളാഹ് കൊണ്ടോട്ടെ, അങ്ങനെ പറയല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഉമ്മാക്ക് ഷിഫയാകട്ടെ, എന്നാലും വാപ്പാക്ക് അള്ളാഹ് ഷിഫ കൊടുക്കട്ടെ എന്ന് തന്നെ പറയേണ്ടത്. അള്ളാഹുവിന് ഷിഫ കൊടുക്കാൻ പറ്റുമല്ലോ, ആർക്കും അങ്ങനെ രോഗം നമ്മളെ കയ്യിലല്ലല്ലോ ഈ വിഷയങ്ങളൊക്കെ. അള്ളാഹു ചില വിഷയം ഹിക്കാൻ മിഴക്കലസ്ലി ക്യൂർ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അള്ളാഹുവിന് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഷിഫാവിന് വേണ്ടി ദ്വാരക്ക. അതെ, രണ്ട് സയ്യിദന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പൗര പ്രമുഖനായ കെ ഇ തങ്ങൾ മരണപ്പെട്ടു, അവർ പട്ടാമ്പിയുള്ള മാഷാ അള്ളാഹു അവർക്ക് മഫ്രത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ സഹോദരൻ്റെ വല്യമ്മ മരിച്ചിട്ടുണ്ട്, അവർക്ക് അവരുടെ തന്നെ നൂറുദ്ദീൻ തങ്ങളുടെ. പിന്നെ നമ്മുടെ കിഷേരി ഉസ്താദ് നമ്മുടെ അല്ലേ മാമൂലൊരു ഉസ്താദിനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണല്ലോ. നമ്മുടെ കിഷേരി മുഹമ്മദ് ഉസ്ലി എന്നൊക്കെ പറയില്ലേ, തൃപ്പനച്ചി എന്ന് പറയുന്ന വലിയൊരു മഹാനാണ്, ജീവിച്ചിരിപ്പുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അവിയാക്കന്മാരിൽ വലിയൊരു മർത്തബയിലെത്തിയൊരു മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു തആല അവർക്ക് അതെ അള്ളാഹു തആല ശിഫ നൽകുമാറാകട്ടെ. എല്ലാ ആലിമ്യങ്ങൾക്കും പ്രത്യേകിച്ച് അവർക്ക് ദീനിൻ്റെ ഹാദിമ്യങ്ങളും അവർക്ക് നിലനിൽക്കുന്നത് നമ്മുടെയൊക്കെ ഈമാൻ കൂടാനും കാരണക്കാരാണ് അല്ലേ. അതുകൊണ്ട് അവർക്ക് വേണ്ടി കത്തു ആരക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله
വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറൻ മസീദ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഇവിടെ ചിന്തിച്ചതും ആലോചിച്ചതും ഞങ്ങളുടെ നന്മയുടെ റെക്കോർഡിലേക്ക് ചേർത്തണേ റഹ്മാനെ. അള്ളാഹു, അത് കാരണം ഞങ്ങളുടെ തിന്മയുടെ റെക്കോർഡുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന തിന്മകളെ സീആത്തുകളെ നീ മായ്ച്ചു കളയണേ റബ്ബേ. തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചവർ തെറ്റ് ചെയ്യാത്തവരെ പോലെയാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പടച്ചവനെ, ഞങ്ങൾ ചെയ്തു കൂട്ടി എല്ലാ തെറ്റിൽ നിന്നും ഖേദിച്ച് സങ്കടപ്പെട്ട് നിന്റെ വാതിൽക്കൽ വന്ന് മാപ്പ് വീക്ഷിക്കുകയാണ് റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളെല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ, ഞങ്ങളെല്ലാവർക്കും മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഇക്കാലം അത്രയും ചെയ്തു കൂട്ടി അരുതാത്ത, നിനക്കിഷ്ടമില്ലാത്ത എന്തെല്ലാം വാക്കുകളും പ്രവൃത്തികളും കാഴ്ചയും കേൾവിയും എന്തെല്ലാം തിന്മയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ടോ എല്ലാം മാപ്പാക്കി താ റബ്ബേ, എല്ലാം മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹു, ഞങ്ങളെല്ലാവർക്കും പുറത്തു താ റബ്ബേ. അള്ളാഹു, ഇത് ഞങ്ങളുടെ പശ്ചാത്താപമാണല്ലോ, അതിലെ അപാകതകളെ പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ പുറത്തു കൊടുക്കും റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും കൊടുക്ക റഹ്മാനെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തിന് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, ഭാര്യമാർ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജത്തിമാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ട് മറന്നുപോയവരും ഓർക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ മുഅ്മിനീങ്ങൾക്കും പടച്ചവനെ, ഈമാനിൻ്റെ വലിയൊരു തൗഫീഖ് മരിക്കുന്ന നേരത്ത് തഖ്വയോടുകൂടെ ഈമാൻ ചൊല്ലി മരിക്കാനുള്ള, കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ ഓരോരുത്തരെയും ദുനിയാവിൻ്റെ എല്ലാ ഫിത്നകളിൽ നിന്നും, മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും കാക്കണേ റഹ്മാനെ. അതിലേറ്റവും വലിയ ഫിത്ന ഞങ്ങളുടെ ഈമാനിനെ കാർന്നു തന്നുന്ന പ്രശ്നങ്ങളാണല്ലോ. ഞങ്ങളുടെ ഈമാൻ അടിയുറച്ച ഈമാനാക്കി താ റഹ്മാനെ. സംശയം വരാത്ത ഈമാനാക്കണേ റബ്ബേ. ചാഞ്ചല്യമില്ലാത്ത ഈമാനാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ അഖീദയെ ഉറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അള്ളാഹുവിന്റെ തൗഹീദിലും ഹബീബിന്റെ രിസാലത്തിലുമുള്ള ഞങ്ങളുടെ ഈമാനിനെ നീ വളർത്തിക്കൊണ്ടു തരണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്ക് ഇൽമ് വർദ്ധിപ്പിക്കാറബ്ബേ, ഇൽമ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ, അമൽ വർദ്ധിപ്പിക്കണേ റബ്ബേ. അള്ളാഹു, വെറുതെങ്ങനെ പറഞ്ഞാൽ മതിയില്ലല്ലോ റബ്ബേ, അമൽ ചെയ്യണല്ലോ. അള്ളാഹു, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെല്ലാവർക്കും കേട്ടതും അറിഞ്ഞതും പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും പോലെ അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളോട് ആരെല്ലാം തിന്മ ചെയ്യുന്നുണ്ടോ, മോശമായി പെരുമാറുന്നുണ്ടോ, അവരോട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അത് നീ സ്വർഗം നിശ്ചയിച്ചവർക്കുടെ രക്ഷണമാണല്ലോ പടച്ചവനെ. അള്ളാഹു, അത്രയും വിശാലമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയും മാപ്പാക്കി കൊടുത്ത റബ്ബേ. കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വീടുകളിലും നാട്ടിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ മുസ്ലിം ഉമ്മത്തിലെ കുടുംബത്തെ സന്തോഷത്തോടെ കെട്ടുറപ്പ് നിലനിർത്തണേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾ ഓരോരുത്തരും വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് റബ്ബേ നിന്റെ ഹദറത്തിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങളിലൂടെ ചോദിക്കുന്നത്. അള്ളാഹുവെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്തെന്ന് മനസ്സ് വായിക്കാൻ കഴിയുന്ന റബ്ബേ, അത് ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണേ റഹ്മാനെ. എത്രയോ രോഗികളുണ്ട് റബ്ബേ ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും. മരുന്ന് കുടിക്കാത്തവർ കുറവായിരിക്കും, ചെറുതും വലുതുമായ അസുഖങ്ങളുള്ളവർ, പറയാനും മടിക്കുന്നതല്ലാത്തതുമായ പ്രയാസങ്ങളുള്ളവർ, അള്ളാഹുവെ എല്ലാ പ്രയാസങ്ങളും ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ശിഫയാക്കണേ റബ്ബേ. നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ. അള്ളാഹു, ഗർഭിണികൾ പ്രസവമെടുത്ത് നിൽക്കുന്നവരുണ്ട്, ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു, സലാമത്താക്കി കൊടുക്ക റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു, ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന സഹോദരിയുടെ തൊണ്ടയുടെ ഒരു ഓപ്പറേഷന് ദുആരക്കാൻ വേണ്ടി അള്ളാഹുവെ സലാമത്താക്കി കൊടുക്ക റബ്ബേ, സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ, ഹാർട്ടിന്റെ ഓപ്പറേഷന് വിധേയരാകാൻ പോയ രണ്ട് ആളുകൾ, അള്ളാഹു രണ്ടു പേർക്കും ശിഫ നൽകണേ റബ്ബേ, പരിപൂർണ ശിഫ നൽകണേ റബ്ബേ, പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. വളരെ പ്രയാസത്തിനും ബേജാറിലുമാണ്, അള്ളാഹുവെ നിന്റെ കയ്യിൽ ശിഫയുണ്ടല്ലോ പടച്ചവനെ. ആ ഓപ്പറേഷനുകളെല്ലാം അത് വിജയിപ്പിച്ച് സക്സസ് ആയി, അള്ളാഹു അത് ശിഫാഇന്റെ ഒരു സബബാക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ഭാര്യ മക്കളൊക്കെ നാട്ടിൽ നിന്നെ ഏൽപ്പിച്ചു പോന്നവരാണ് റബ്ബേ, അവരെ നീ സംരക്ഷിക്കണം പടച്ചവനെ. ഒരു ഫിത്നയിലും ഫസാദിലും ചെന്ന് ചാടാതെ ഭാര്യമാരെ, മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ. ദുഷിച്ച കൂട്ടുകെട്ടിലേക്ക് പോകാതെ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ, അയൽവാസികളെ, കുടുംബക്കാരെ നീ കാക്കണേ റബ്ബേ. മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ ഈ സമൂഹത്തിലെ യുവതലമുറയെ കാക്കണേ റബ്ബേ. പിശാചിന്റെ സൈന്യത്തിലേക്ക് ചേരാതെ അള്ളാഹു ഹിദായത്തിന്റെ അഹ്ലുകാലിൽ പൊടുത്തണേ റബ്ബേ. അള്ളാഹു, ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് റബ്ബേ. സാമ്പത്തികമായി ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്താണോ അത് അള്ളാഹുവെ ഹലാലായ വഴിക്ക് നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും കടങ്ങൾ നീ വിട്ടുതരണേ റബ്ബേ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് റബ്ബേ. അള്ളാഹുവെ,
ഒരു പൈസ പോലും കടമില്ലാത്തവർ ഈ സദസ്സിൽ കാണില്ല. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും കടം തന്ന് സഹായിച്ച എത്രയോ സന്മനസ്സുകളുണ്ട്, അവർക്കൊക്കെ നീ നന്മ ചെയ്യണേ റബ്ബേ. അങ്ങനെ സഹായിച്ചവർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യ റബ്ബേ. അള്ളാഹു അതൊക്കെ അതത് സമയങ്ങളിൽ കൃത്യമായും തിരിച്ചടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ജോലി സംബന്ധമായ പ്രയാസമുള്ളവരുണ്ട് റബ്ബേ, പ്രയാസങ്ങൾ നീക്കണേ അല്ലോ. ജോലി സംബന്ധമായ ഒരു മീറ്റിംഗ് നാളുണ്ട് ദ്വാരക്കാൻ പറഞ്ഞ സഹോദരൻ, അള്ളാഹു അത് ഖൈറാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവെ അടുത്തൊരു സദസ്സിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഉടച്ചവനെ അവർക്ക് ജോലി നൽകി, ഇസ്സത്ത് നൽകി, നല്ലൊരു മഹേഷത്ത് കൊടുക്കണേ റബ്ബേ. ഹലാലായ ജോലി നൽകണേ റബ്ബേ. ഹറാമായ ഒരു ജോലിയിലും ചെന്ന് ചാടാതെ ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം താ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം താ റബ്ബേ. ഹറാമായ ഇടപാടുകൾ ഞങ്ങൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവെ മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവെ മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ മരിക്കുന്നത് ദുനിയാവിന്റെ ഏത് ഭൂമിയിലായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല റബ്ബേ. ഈമാൻ നൽകിയാൽ ഞങ്ങൾക്ക് ഈമാൻ തരണം പടച്ചവനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊരിക്കി ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അള്ളാഹു ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അള്ളാഹു, ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾക്ക് മരണം വരുത്തല്ലേ റബ്ബേ. നീ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. അള്ളാഹു മരിക്കുമ്പോൾ വുളു ഉണ്ടായിരിക്കെ അള്ളാഹു നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കെയുള്ള മരണം നൽകണേ റബ്ബേ. അർഹമ റാഹിമായ റബ്ബേ, നാളെ ഖബറിൽ ഞങ്ങളോട് നീ റഹ്മത്ത് കാണിക്കണേ അള്ളാഹു. ഈ ദുനിയാവിന്റെ മുകളിൽ ഞങ്ങളെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും പടച്ചവനെ, നിന്റെ റഹ്മത്തില്ലെങ്കിൽ നാളെ നിന്റെ ഹിസാബ് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവെ നീ എങ്ങാനും ശരിക്കും വിചാരണ ചെയ്താൽ ഞങ്ങളൊക്കെ കുടുങ്ങും റബ്ബേ. അള്ളാഹുവെ നീ ഞങ്ങൾ റഹ്മത്ത് കാണിക്കണേ റബ്ബേ. പഠിച്ചവനെ നീ ഞങ്ങളോട് ഈ അടിയാറുകളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. ഞങ്ങളുടെ കിതാബ് വലത് കയ്യിൽ തരണേ പഠിച്ചവനെ. നന്മ തിന്മകൾ തൂക്കുമ്പോൾ ഞങ്ങളുടെ നന്മയുടെ തുലാസ് കനന്തൂക്കണേ അല്ലോ. റഹ്മ റാഹിമായ റബ്ബേ, സിറാത്ത് കടക്കുമ്പോൾ അള്ളാഹുമ്മ സല്ലിം സല്ലിം എന്ന് മലക്കൾ വരെ ദുആരക്കുമ്പോൾ മിന്നൽ പിണറ് പോലെ സിറാത്ത് കടന്ന് നരകം ക്രോസ് ചെയ്ത് അള്ളാഹു നിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം തരണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഹബീബ് ഉയർത്തിപ്പിടിക്കുന്ന ലിവാഉൽ ഹംദ് എന്ന വലിയൊരു പതാകയ്ക്ക് കീഴിൽ അണിനിരക്കാനുള്ള ആ സൗഭാഗ്യം അവിടുത്തെ ഖിയാർ ഉമ്മത്തുകളിൽ പെടുത്തി നമുക്ക് തരണേ റബ്ബേ. തങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ കവാടം കടക്കാനുള്ള ഭാഗ്യം അതിന്റെ റയ്യാനും സ്വർഗത്തിന്റെ ഏതെല്ലാം കവാടങ്ങളുണ്ടോ ആ കവാടങ്ങളിലൂടെ ഒക്കെ കടക്കാനുള്ള ഭാഗ്യം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ ഏതെങ്കിലും ഒരു വാതിലിലൂടെ കടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും തരണേ റബ്ബേ. അവിടെ വെച്ച് നിന്നെ കാണാനുള്ള ഭാഗ്യം താ റബ്ബേ. സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങൾ ഉയർത്തണേ റഹ്മാനെ. നിന്നെ കാണാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഈ ദുനിയാവിൽ ഞങ്ങളുടെ ശരീരവും പിശാചും പറയുന്ന തിന്മകൾ ചെയ്യാതെ ഞങ്ങൾ നിൽക്കുന്നത് നിന്നെ കാണാനും നിന്റെ സ്വർഗം കിട്ടാനും നിന്റെ തൃപ്തി കിട്ടാനും അല്ലാഹുവെ നീ പറഞ്ഞതുകൊണ്ടുമാണ്. അല്ലാഹുവേ ദുനിയാവിലെ തുച്ഛമായ സുഖം കൊണ്ട് ആഖിറത്തിന്റെ എന്നേക്കുമുള്ള സുഖം നഷ്ടപ്പെടുന്ന ദുർയോഗികളിൽ ഞങ്ങളെ പൊടുത്തല്ലേ പഠിച്ചവനെ. അള്ളാഹു ഞങ്ങൾക്ക് ബോധം നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് വിവരം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ ഓർമ്മയും അള്ളാഹുവെ നിന്നെക്കുറിച്ചുള്ള തഖ്വയും ബോധവും നൽകി തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കണേ റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. الله ويوليكലെങ്കിലും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അതിന്റെ തൗഫീക്ക് ലഭിച്ചവർക്ക് വീണ്ടും അനുഗ്രഹം നൽകണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم.